ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നവരുടെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷമാണ് അവർ ഒരിക്കലും തങ്ങളുടെ സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ തയ്യാറാകാതെ പുതിയ പുതിയ അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നതിനും അവ കണ്ടെത്തുന്നതിനും അവ പ്രയോജനപ്പെടുത്തുന്നതിനും അതുകൂടാതെ കണക്ക് കൂട്ടിയുള്ള റിസ്ക്കുകൾ എടുക്കുന്നതിനും തയ്യാറാണ് എന്നുള്ള കാര്യം നമുക്ക് അമൂല്യമായ ഈ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും വലിയ നേട്ടങ്ങൾ വിജയങ്ങൾ സ്വന്തമാക്കുന്നതിനും ഈ ജീവിതം അർത്ഥപൂർണവും സന്തോഷകരവും ആസ്വാദ്യകരവും ഒക്കെ ആക്കി തീർക്കുന്നതിനും വേണ്ടിയാണ് അനന്ത സാധ്യതകളുള്ള മനസ്സും ഏതൊരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും ശക്തിയുള്ള ബ്രെയിനും നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മിലേറെ പേരും ശരാശരിക്കാരായി ജീവിക്കുന്നതിനുള്ള പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ ചിലരാകട്ടെ എവിടെ ജന്മമെടുത്തോ ആ നാടിനപ്പുറം ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഒരിക്കൽ പോലും പോകുവാനാകാതെ ഈ ലോകത്തിലെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ പോലും സാധിക്കാതെ തങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നു മിക്ക വ്യക്തികളും ഇത്തരത്തിൽ ശരാശരിക്കാരായി കഴിഞ്ഞുകൂടുവാൻ കാരണം അവരിൽ പലരും റിസ്ക്കുകൾ എടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ജോലി ചെയ്യുന്ന ചെറിയ ബിസിനസ് അതിനപ്പുറം വലുതായി ചിന്തിക്കുവാൻ അവരിൽ പലരും തയ്യാറാകുന്നില്ല നമുക്കെല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങളായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം തുടങ്ങിയവ ഒക്കെ ആവശ്യമുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇവ നേടിയെടുക്കുന്നത് മാത്രമായിരിക്കരുത് ഈ പ്രപഞ്ചം നമുക്കെല്ലാവർക്കും ധാരാളം അവസരങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട് നാം അവ കണ്ടെത്തണം അതൊക്കെ ഉപയോഗപ്പെടുത്തണം ഇവിടെ നാം ഒരു ജേതാവിൻ്റെ ജീവിതമാണ് നയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ എത്തുമ്പോൾ നമുക്ക് ചെയ്യുവാനാകുമായിരുന്ന ചെയ്യുവാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി ഓർത്ത് വിഷമിക്കുവാൻ പാടില്ല നമ്മുടെ സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ പലരും ചിന്തിക്കും അത്യാവശ്യം ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ടല്ലോ പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും ഞാനില്ല എന്ന് അത്തരക്കാർക്ക് നല്ല ജീവിതാനുഭവങ്ങളോ വലിയ വിജയങ്ങളോ ഒന്നും സ്വപ്നം കാണുവാൻ പോലും ആവില്ല ഈ ലോകം അവസരങ്ങളുടേതാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവർ അങ്ങനെയുള്ളവരാണ് ചരിത്രം രചിക്കുന്നത് ജോർജ് ബെർണാഡ് ഷ പ്രശസ്ത നാടകൃത്തായ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വളരെ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു പിതാവ് തികഞ്ഞ മദ്യപാനി കുടുംബകാര്യങ്ങൾ നോക്കില്ല അമ്മ ഒരു സംഗീത അധ്യാപികയായിരുന്നു അവരുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് വീട്ടിലെ ദാരിദ്ര്യം കാരണം അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു ഓഫീസിൽ പിയൂണായി ജോലിക്ക് കയറി പക്ഷേ അതും കൊണ്ട് ആ ജോലി കൊണ്ട് ഒതുങ്ങിക്കൂടുവാൻ അദ്ദേഹം തയ്യാറായില്ല ജീവിതത്തിൽ വലിയ ആളായിത്തീരണം എന്ന സ്വപ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ജോലി കൊണ്ടിരുന്നാൽ തൻ്റെ ജീവിതം പാഴായി പാഴായിപ്പോകും എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു ജോലി രാജിവെച്ചു അദ്ദേഹം ഒരു പുസ്തകം പുസ്തകമെഴുതി പക്ഷേ ആരും അത് പബ്ലിഷ് ചെയ്യുവാൻ തയ്യാറായില്ല അദ്ദേഹം ഒരു കവിത നിരൂപണം എഴുതി പക്ഷേ അതും ആരും പ്രസിദ്ധീകരിച്ചില്ല അദ്ദേഹം നിരാശനായില്ല അദ്ദേഹം വീണ്ടും അടുത്ത പുസ്തകം എഴുതി ഒരു നോവൽ എഴുതി പക്ഷേ ആ സംരംഭവും വിജയിച്ചില്ല അദ്ദേഹം നിരാശനാകാതെ ഒരു നാടകം എഴുതി അതിൽ അദ്ദേഹം വിജയിച്ചു പണവും പ്രശസ്തിയും അദ്ദേഹത്തെ തേടിയെത്തി തൻ്റെ സുരക്ഷിതത്വ മേഖലയിൽ ഒതുങ്ങിക്കൂടാതെ അവിടെ നിന്നും നിശ്ചയ പുറത്തു വന്ന് വെല്ലുവിളികളെ എല്ലാം നേരിട്ട് തടസ്സങ്ങളാക്കി അതിജീവിച്ച് മുമ്പോട്ട് പോയതിനാലാണ് അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഇത്തരം ധാരാളം പേരെ നമുക്ക് ചുറ്റും കണ്ടെത്തുവാൻ സാധിക്കും നമ്മുടെ സ്വപ്നങ്ങൾ നശിക്കുന്ന സ്ഥലമാണ് കംഫർട്ട് സോൺ കംഫർട്ട് സോൺ മനോഹരമായ ഒരു പ്രദേശമാണ് പക്ഷേ അവിടെ ഒന്നും വളരില്ല നാം നമ്മുടെ കംഫർട്ട് സോണിൽ സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിയിരുന്നാൽ എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നൊന്ന് നോക്കാം ഒന്ന് അവ നമ്മുടെ വളർച്ചയെ തടയുന്നു രണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അത് നമ്മെ തടയുന്നു മൂന്ന് ജീവിതം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടുന്നത് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു നാല് നമ്മുടെ കഴിവുകൾ വികസിക്കുന്നതിന് അവ തടസ്സമാകുന്നു നമ്മുടെ ഓരോ ദിവസവും വിരസമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നാം നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നാം കൂടുതൽ ഉൽപ്പാദനക്ഷമത ഉള്ളവരായി മാറുന്നു നാം ക്രിയേറ്റീവായി മാറുന്നു നമ്മുടെ കഴിവുകൾ വികസിക്കുന്നു പുതിയ പുതിയ സ്കിൽസ് നാം നേടിയെടുക്കുന്നു രണ്ട് നാം പുതിയ അറിവുകൾ നേടുന്നു മൂന്ന് നാം ചിലപ്പോൾ പരാജയപ്പെടാം തളരുവാൻ പാടില്ല പരാജയങ്ങൾ നല്ല ഗുരുനാഥന്മാരാണ് അവയിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് വീണ്ടും ശ്രമിക്കുക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരെല്ലാവരും തന്നെ അവരുടെ സംരംഭങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയേറെ പരാജയങ്ങൾ രചിച്ചിട്ടുള്ളവരാണ് പക്ഷേ പരാജയങ്ങൾ തങ്ങളെ തളർത്തുവാൻ അവർ സമ്മതിച്ചില്ല ഫെയിൽ എന്ന വാക്ക് എഫ് എ ഐ എൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നായി ചിന്തിക്കണം അവയിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം നാല് നാം മുമ്പത്തേക്കാൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കും സാമ്പത്തിക മേഖലയിലും എല്ലാ മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ ആർജിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്നേ മതിയാവുകയുള്ളൂ നമ്മുടെ സുരക്ഷിതത്വ മേഖലകൾ വിട്ട് പുറത്തു വരുന്നതിന് പലർക്കും പല തടസ്സങ്ങളുണ്ട് അത്തരക്കാർക്ക് വേണ്ടി നമ്മുടെ സുരക്ഷിതത്വ മേഖലയിൽ നിന്നും പുറത്തു വരുവാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഒന്ന് നമ്മുടെ ശരിയായ കഴിവുകൾ കണ്ടെത്തി നമ്മുടെ മൂല്യങ്ങൾക്കനുസൃതമായ വലിയ ലക്ഷ്യങ്ങൾ ഗോളുകൾ നിർണയിക്കുക രണ്ട് ശരിയായ അറിവുകൾ നേടുക നാം ഏർപ്പെടുവാൻ പോകുന്ന പ്രവർത്തന മേഖലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക ആവശ്യമെങ്കിൽ പുതിയ സ്കിൽസ് പഠിച്ചെടുക്കുക മൂന്ന് കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുക നാം തുടർന്നു വരുന്ന ശീലങ്ങൾ മാറ്റുവാൻ ഉപബോധ മനസ്സ് സമ്മതിക്കാറില്ല അത്തരം ശീലങ്ങൾ മാറ്റി പുതിയ പുതിയ ശീലങ്ങളിൽ ഏർപ്പെടുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ കാര്യമാണ് നാം ദിവസേന ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസം വരുത്തുക നമ്മുടെ ശീലങ്ങളുമായി ബന്ധപ്പെട്ട ബ്രെയിനിൻ്റെ ഭാഗത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുവാൻ ഇത് സാധിക്കും വ്യത്യസ്തമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഉദാഹരണം ഒന്ന് നാം ദിവസേന ഓഫീസിൽ പോകുന്ന ബസ് മാറി കയറിപ്പോവുക മറ്റു വാഹനങ്ങളിൽ പോവുക മറ്റു റൂട്ടുകളിൽ കൂടെ പോവുക അതുപോലെ തന്നെ പുതിയ പുതിയ കടകളിൽ കയറുക ഭക്ഷണങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക ഓരോ ദിവസവും വ്യത്യസ്തമായി പുതുമയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക നാല് നമ്മുടെ കഴിവുകളിൽ വിശ്വാസമുള്ളവരായിരിക്കുക യക്കാൻ എനിക്ക് സാധിക്കും എന്നൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക അഞ്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക അതനുസരിച്ചാണ് മുമ്പോട്ട് പോകേണ്ടത് ആറ് ശുഭാപ്തി വിശ്വാസമുള്ള പോസിറ്റീവായ ഒരു മനോഭാവം വളർത്തിയെടുക്കുക പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവമില്ലാതെ നമുക്ക് ഒരു കാര്യത്തിലും വിജയം വരിക്കുവാൻ സാധ്യമല്ല മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ നാം ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ നിർണയിച്ച് അവ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയവും മനസ്സും അർപ്പിച്ച് അവയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല കമ്മിറ്റ്മെൻറ്റോടെ മുമ്പോട്ട് പോയിക്കൊള്ളുക നമുക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ നേട്ടങ്ങളുണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സ്റ്റേ ബ്ലസ്ഡ് താങ്ക്